ഹായ് ഹലോ നമസ്തേ വണക്കം മർഹബാ ബോഞ്ചൂർ എല്ലാവർക്കും ഒരിക്കലും റാറ്റ്സ് ആൻഡ് സോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ്. ഒരുപാട് വർഷം മുമ്പ് ഞാൻ ഒരുപാട് വർഷം എന്നല്ല ഒരു ഒന്നര വർഷം മുമ്പ് ഞാനൊരു ഗെയിം വാങ്ങിച്ചു വെച്ചു. ഇപ്പം ഇന്ന് തട്ടിൻ്റെ പുറം തപ്പിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് ആ അത് വെച്ചിട്ടൊരു നല്ലൊരു ഗെയിം ഉണ്ടാക്കാമെന്ന്. വേറൊറ്റ ഗെയിമിൻ്റെ ഇതാണ് സംഭവം സ്പീക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. ഇതൊരിടയ്ക്ക് വളരെ ട്രെൻഡി ആയിരുന്നു. അതെ, വീട്ടിൽ കളിച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പൊ ഇന്ന് ഈ ഗെയിം വെച്ചിട്ടൊരു ചാലഞ്ചാണ്. അത് തുറന്നു നോക്കാം. അതിനകത്ത് ഓൾറെഡി ബിൽറ്റിനായിട്ട് ഇവര് ഇംഗ്ലീഷിലാണ് നമുക്ക് കാർഡ്സ് ഒക്കെ തരുന്നത്. പക്ഷെ നമ്മള് ഈ കാർഡ്സ് യൂസ് ചെയ്യുന്നില്ല, നമ്മള് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയിരിക്കുന്ന വേർഡ്സ് കുറച്ചൊരു 10 വേർഡ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മുഴുവനും ചെയ്യില്ല, ഒരു 6 എണ്ണം വെച്ച് ചെയ്യും. അതായത് നമ്മൾക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള മലയാളം സിനിമയിലത്തെ ഡയലോഗിന്റെ ഞാൻ എഴുതിയിട്ടുള്ളത് ഡയലോഗ് ബിറ്റ്സ് സിനിമയുടെ പേര് അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഗാർഡ് മൗത്തിൽ വെക്കും, എന്നിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് ഞാൻ വായിച്ച് കേൾപ്പിക്കും. അത് അദ്ദേഹം മനസ്സിലാക്കണം, സൗമ്യ മനസ്സിലാക്കണം. അപ്പൊ എന്റെ ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സൗമ്യ അത് പറയരുത്. ഓക്കെ, അതിൽ ചീറ്റിംഗ് ഇല്ല, നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇവള് രണ്ട് ഓപ്ഷൻ തരുന്നുണ്ട്. എന്താ ഓപ്ഷൻ? ഒരു ദിവസത്തെ ഫുൾ ഡേ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അന്ന് തന്നെ പറ്റിച്ച ഹോട്ട് സോസ് ഇല്ലേ അത് കഴിക്കണം. ഹോട്ട് സോസ് കഴിക്കേ? അതെന്താ, അതെന്തായാലും വേണ്ട. ഹോട്ട് സോസ് കൈകൊണ്ട് തോന്നുന്ന പരിപാടിയില്ല. ഒരു ദിവസത്തെ അടുക്കളയിലത്തെ വർക്ക് ഫുള്ള് ഞാൻ ചെയ്യാം, അഥവാ ക്ലീനിങ് എല്ലാം ചെയ്യണം. കുക്കിങ്ങും പാത്രം കഴുകലും ഒക്കെ അത് ഞാൻ ചെയ്യാം, അത് കുഴപ്പമില്ല. ഹോട്ട് സോസ് ചെയ്യില്ല, അപ്പൊ അത് ഞാൻ ചെയ്യാം. ഇവളെ തോൽക്കണേഞ്ഞാ ഇപ്പൊ എനിക്ക് ഹോട്ട് സോസ് വീണ്ടും കൊടുക്കാൻ പറ്റില്ല. അല്ല, ഹോട്ട് സോസോ അങ്ങനത്തെ കഠിനമായിട്ടുള്ള ശിക്ഷകൾ എനിക്ക് ഇപ്പൊ കൊടുക്കാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പ്രഗ്നന്റ് ആണ്. അപ്പൊ എനിക്ക് അധികം കഠിനമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയൊരു ശിക്ഷ കൊടുക്കുന്നത് എപ്പൊ പറഞ്ഞാലും ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് കിട്ടാത്തൊരു സംഭവം എന്ന് പറയണത് നാരങ്ങ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല. എപ്പോ രാത്രി വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ ചോദിച്ചാൽ ഭയങ്കര മടിയാണ്. അത് അത് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരണം, ഡെയിലി 1 മണിക്കൂർ ഹെഡ് മസാജും. ഇതാണ് അദ്ദേഹം കഴിഞ്ഞാൽ ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നത്. നമുക്ക് ഇനി അധികം ഇതാണ് നമുക്ക് ടൈമർ, ഇത് പൊടി തീരുന്നവരെ ആണ് നമുക്ക് ടൈം യൂസ് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് അധികം ഇനി വെച്ച് താമസിക്കേണ്ട, നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. നല്ല ഭംഗി, ഇത് സ്ഥിരാക്കി കൂടെ തുടങ്ങനെ. അപ്പൊ ആദ്യം സൗമ്യാണ്, നീയല്ലേ? ആ ഓക്കെ, ആദ്യം സൗമ്യാണ് എന്റെ അടുത്ത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാൻ സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് മനസ്സിലാവില്ല, ചിലത് മനസ്സിലാവുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് മാറ്റി പിടിക്ക് പറയുന്ത് ഇത് എളുപ്പാണല്ലോ. ശത്രുഘ്നൻ സിൻഹ കണ്ടു? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ആയിച്ചോ? അപ്പൊ എനിക്ക് എനിക്കാണ് കേട്ടോ. ഇല്ല, ഞാൻ കണ്ടില്ല. സത്യം കണ്ടില്ല, സത്യം കണ്ടില്ല. ഇത് ഈയടെ സ്കൂളിൽ ഇങ്ങനെ പോകട്ടാ.
എനിക്ക് മനസ്സിലാവേണ്ടി കുറച്ചൊക്കെ മനസ്സിലായാ മതിയായിരുന്നു. ആ പറയ പറയൂ. എന്ത് അയാളുടെ സിനിമയാണോ? സിനിമ പേരാണോ? ഡയലോഗ് അയാളുടെ ഇതെന്ത് ഡയലോഗ്? അതൊന്നും പറയണ്ട. അയാളുടെ അയാളുടെ അറിവുകൾ കഴിഞ്ഞു. അയാളുടെ അറിവുകളാണ്. അയാളുടെ അറിവുകളല്ല, യൗവാലുദേ അക്കരയിലു. അത് തേന്മാവി കുമ്പത്തില് മോഹൻലാൽ പറഞ്ഞില്ലേ, യൗവാലുദേ അക്കരയിലു അരി, അതിനാണ് പറയുന്നത്. ആ ഡയലോഗാണ് ഇങ്ങനത്തെ ഡയലോഗ്. കാരണം അല്ലാണ്ട് ശത്രുഘ്നൻ സിൻഹയും മറ്റേതൊക്കെ ആർക്കും പറയാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ആരാ സ്കോർ ചെയ്തത് നിനക്ക്? ഇതുവരെ ഞാനാ സ്കോർ ചെയ്തത്. അടുത്ത നീ ചോദിച്ചോ ഏതാ. അയ്യാലംബന എന്താ നമ്മള് പറയാഹന അയാളുടെ അർഹത. ഒന്നുകൂടെ പറ. ഒന്നുകൂടെ പറഞ്ഞേ. സിനിമയുടെ പേരാണോ? സിനിമ പേരാ? അതൊന്നുകൂടെ പറ. തനിയാവർത്തനം. അല്ല, എന്തിനാ തോറ്റു വന്ന പറ. കുറച്ച് ബുദ്ധി വേണം അതിനൊക്കെ. അതാണ്. ഓക്കെ, അടുത്തത് ഞാനാട്ടാ. സിനിമ പേരാണേ, ഇനിയിപ്പോ അത് ചോദിക്കണ്ട. ഇതില് ടൈനറാക്ക. അയാൾ എത്തിയ ഗ്രാമത്തിൽ. കുഞ്ഞിതൊക്കെ ഞാൻ എഴുതി വെച്ചാണ്. ഓക്കെ, അടുത്ത് എന്താ? ഇതൊക്കെ പറഞ്ഞു. ഹലേ ഹ
ഇത് കിട്ടുന്നില്ല കേട്ടോ, അതൊരു രക്ഷയില്ല. അത് വേറെ സംസ്കൃതം ഒന്നല്ലല്ലോ, മലയാളം തന്നെയല്ലേ. സിനിമയെ പിന്നെന്തിന്നത് ഡയലോഗാ, ഒന്നുകൂടെ പറയും പറയും, സമയം ഒത്തിപ്പിടിക്കല്ലേ പറയൂ. അറിയില്ല അറിയില്ല പറ. അപ്പൊ ഇതിന് പോയിന്റ് വരില്ല കേട്ടാ, ഇത് സിനിമ ഡയലോഗ. ഞാൻ ചോദിച്ചപ്പോ എനിക്കറിയില്ലോഗാണോ ചോദിച്ചപ്പോ അല്ലാന്നാ പറഞ്ഞ എന്റെ ഓർമ്മ. എനിക്ക് വീഡിയോ കണ്ടോക്കണം, നിങ്ങൾ കമന്റ് ഇട്ടൊന്ന് പറയണേ. ഒരു പോയിന്റ് അല്ല ഇല്ല സാറില്ല, ശരിയാക്കി തരാം. സിനിമയാണോ ഡയലോഗ്? പിന്നെ എന്ത് സിനിമയിലുള്ളതാണ് ഡയലോഗ്? ദുശാസനക്കുറിപ്പ് അയ്യോ, ഇത്രക്ക് ടഫായിട്ടുള്ള പേര് കിട്ടുകൊടുത്തിട്ട് കണ്ടുപിടിച്ച് ഇതെങ്ങനെ നീ നോക്കിയെന്നെ മൊബൈൽ ദുശാസന കുറിപ്പ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിന്റെ പേരാണ്. അതായത് നമ്മുടെ ഒരു സിനിമയിൽ ആ സിനിമയിലത്തെ ഒരു ക്യാരക്ടറിന്റെ പേര്, ആ സിനിമയിലത്തെ ക്യാരക്ടറുകളുടെ പേരുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളി പേരുകളാ. ഇപ്പൊ എത്ര പോയിന്റ്സ്? പോയിന്റ് എത്ര? എനിക്കൊന്ന് ഇപ്പൊ ഞാൻ നീ ഇതായില്ലേ, നീ പറഞ്ഞു നിനക്ക് രണ്ടായില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടാ, ഇത് സ്ഥിരാക്കിക്കോ. നിനക്ക് ധൈര്യം ഉണ്ടോ ഇതിട്ടിട്ട് മോളിലേക്ക് പോയിട്ട് കടയുന്ന സാധനങ്ങൾ പൈസ ഒന്നാ ചെയ്യും? ഞാൻ പറയാം അതാണ്. ഇത്രക്ക് പിന്നെ അറിയില്ല, ഞാൻ ഈ ലോകത്തോട്ടല്ല ജീവിക്കണേ. ഗപ്പി സിനിമയുടെ പേര് ആർക്കും അറിയില്ല, ഭയങ്കര അയ്യോ ചെയ്യ. ശരിയാ എനിക്ക് കാണൊന്നുമില്ല അത്. നല്ല കഷ്ടപ്പെട്ട് ഇരുന്ന് അത് കാണണ്ടേ. സിനിമയ അല്ലാന്നാ ആണെന്നാ എന്നിട്ടാന്ന്
ആകാശദൂത്, ആകാശങ്ങൾ, നഗക്ഷതങ്ങൾ. നിനക്ക് മനസ്സിലാവുണ്ടല്ലോ ഇത് പെട്ടെന്ന്. ഏയ് ചലത് നീ ഊഹിച്ചടിക്കണിച്ച് പറയണതാ അല്ലാണ്ട് അറിഞ്ഞിട്ടൊന്നല്ല. അടുത്തെന്താ? ഞാനല്ലേ. എത്ര നായി? ഞാൻ നീല. ആ നീ പറയേ. ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ. അയ്യോ അതൊക്കെ മേടിക്കും. ഇല്ല പറയേ. ഇതാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന സാധനം. ഇത് മലയാളം തന്നെയാണ്. ഈശ്വര ഇത് എന്ത് സിനിമ പേരടി? ഇത് നിങ്ങൾക്ക് ആദ്യം തൊട്ട് പറയാം. കണ്ടുപിടിക്കും. മേഘ രാവ ലാസ്റ്റിൽ തക്ഷണം എന്തോ മേഘപാളികൾ. രാമൻ കണ്ട മേഘപാളികൾ. അതല്ല രാമന്റെ ഏതെന്തോട്ടം? അതൊന്നല്ല. അയ്യോ എന്തേടുക, എനിക്കെന്നെ മനസ്സിലാവുന്നു. ഞാൻ പറയുന്നത് ഒന്നും കൂടെ പറയും. എനിക്ക് അറിയില്ല. സമയം മനുഷ്യർ മനസ്സിലാവണ ഭാഷയിൽ. എന്നെ കൊണ്ട് അടുക്കള പണി ചെയ്യോ. രാമൻ ചെന്ന നാടൻ എന്ന്, നാടൻ എന്നാൽ സമയം കഴിഞ്ഞു. അറിയില്ലേ പറയ. നാടൻ പെണ്ണും നാട്ടു പ്രമാണിയും. നിങ്ങൾക്ക് പ്രാ എന്ന് പറയാൻ പറ്റില്ലേ? പ്രമാണി കണ്ടുപിടിക്കില്ലേ? അതിങ്ങനെ പോയിന്റ് എനിക്ക് പോയി. ഇപ്പൊ നിനക്ക് ഇപ്പൊ എത്ര പോയിന്റ്? ഇനി എന്റെ സാധനം ഇല്ലല്ലോ. സിനിമ പേരാണെന്ന് പറഞ്ഞ ഞാൻ കേട്ടോ. അങ്ങനെ പവനായി ശവമായി. ആലോചിക്കേണ്ടി വന്നില്ല. എനിക്ക് തോന്നുന്നത് ആ ടോണോട് കൂടി സംസാരിച്ചോണ്ടാണ്. അതല്ല പിന്നെ അക്കരെ വരണത്. അതല്ലേ പേര് വെച്ചറിയില്ല സിനിമ പേര്. ഇനി ഇനി എത്ര? ഇനി നീ ഇതൊരെണ്ണം പറയും. അത് കഴിഞ്ഞ് ഇപ്പൊ എത്തണം പറഞ്ഞു നമ്മൾ? എനിക്കറിയില്ല. നമ്മൾ കൗണ്ട് വെച്ചിട്ടില്ല. ഏകദേശം ഇതിപ്പോ തീരും. ഏകദേശം നാലഞ്ചെണ്ണം ചെയ്തില്ലേ? ഓരോ നീ ചെയ്യുക. അത് കഴിഞ്ഞ് ഞാനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നീയല്ലേ സ്റ്റാർട്ട് ചെയ്തേ. അപ്പൊ എൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗമ്യ ഒരെണ്ണം ചെയ്യും. അത് കഴിഞ്ഞ് എൻ്റെ കഴിയും. അത് കഴിഞ്ഞ് ആരെ സ്കോർ ചെയ്യണേ നോക്കാം. ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ എനിക്കാണ് പുറകെ ഒരു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് വേഗം പറയൂ. കാലാവസ്ഥ വീട് സിനിമയല്ലേ? ഡയലോഗ അല്ലല്ലോ സിനിമ. അലഹോട് തിരിഞ്ഞാൽ
അയ്യ കണ്ടിടിച്ച് ഞാൻ ലോകത്തിലെ അറിഞ്ഞത്. ഒരു വട്ടം കൂടെ പറ ഒരു വട്ടം കൂടെ പറ. മനസ്സിലായി. വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട് അല്ലേ? എളുപ്പത്തില് പറഞ്ഞോട്ട്. അവസാനത്തെ ഒരു കച്ചിത്തരുമാണ് ഇത്. ഇവളെ ആൻസർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പണി ഉറപ്പിച്ചു. കാരണം അവള് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ടഫാന്ന് വിചാരിച്ചതല്ല, അവള് ഈസി ആയിട്ട് പറഞ്ഞു പറഞ്ഞു. മിന്നി ചേക്കണേ, എനിക്കിഷ്ടപ്പെട്ടൊരു കാര ഒരു വേർഡാണിത്. അത് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ക്ലൂ കിട്ടും. ഡയലോഗ് സിനിമയുടെ ഒരു ഭാഗ ഡയലോഗ് അല്ലെങ്കിൽ സിനിമ. മൂർച്ചയുള്ള കത്തി എനിക്കറിയില്ല. സിനിമയുടെ ഭാഗ സിനിമയിലെ അഭിനയിക്കണവന്റെ പേരാണോ? ഇത് പറ്റിക്കട്ടെന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് മഴവിൽ കാവുകയില്ല വാസു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ആ ഒരു പേര് മീശയില്ല വാസു. അയാൾക്ക് ഒട്ടും മീശയില്ല ആ സിനിമയില്. ഇത്രയ്ക്ക് മീശം വെച്ചിട്ടുള്ള മീശയില്ല വാസ്. ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, അവർക്ക് എല്ലാം മനസ്സിലായിണ്ടാവും. ഇപ്പൊ ഡ്രോവാണ് ചെയ്തത്. ഓക്കെ, അപ്പോ 4x4. അപ്പൊ ലാസ്റ്റ് റൗണ്ട്. ഒന്ന് സൗമ്യ പറയും, ഒന്ന് ഞാൻ പറയും. ഇതിൽ ആര് വിൻ ചെയ്യുന്നു അവർക്കാണ് പണി കിട്ടാൻ പോകുന്നത്. ഓക്കെ, വൺ മോർ. എന്താടോ എന്താടോ നായരെ പറയൂ, നിങ്ങടെ പറയേ. എന്താടോ നായരെ, അത് പറ്റില്ല. അതെന്താ? ആ പിന്നെ എന്താ പറയ, എന്താടോ നായരെ, എന്താടോ നായരെ നന്നാവാത്തെ. അത് സിനിമ ഡയലോഗ വെറുതെ ഒന്ന് കാച്ചു വിട. നീ തോറ്റുട്ടാ, ഞാൻ പറയുന്നോളെ. ഇത് നീ എപ്പോഴും എന്റെ അടുത്ത് പറയണതാണ്, എനിക്ക് മനസ്സിലാവില്ല അത്. അപ്പൊ അതൊക്കെ പോയി. ഇനി എന്റെ ലാസ്റ്റ് റൗണ്ടാണ്. ഇതിലാണ് ഇത് ഇതിപ്പോ ഇത് അടിപൊളി ഒരു സാധനമാണ്. ഇതുപോലെ ഒരിക്കലും പറയാൻ പോകുന്നില്ല. എഴുതിയതല്ലപ്പോ. ആൾക്കാരെ പുറമേ നോക്കിട്ട് വിലയിരുത്തരുത്. ഓടരുത് അമ്മാവാ, അറിയരുത്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഈസി ആയിരുന്നു.
എനിക്ക് നാരങ്ങളും കിട്ടും വിചാരിച്ചത് ഇനിയിപ്പോ ഒരാഴ്ചയായിരിക്കും കറക്റ്റായിട്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജൈവമായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്താം. നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം ഇനി ഒരു അടുത്തൊരു പുതിയ അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.